യെസ്, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അവിടെ സ്ഥിതി കൃത്യമായി പറയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരങ്ങൾ പലയിടത്തു നിന്ന് വരുന്നുണ്ട്. എല്ലാ വാർത്തകളും പ്രചരിപ്പിക്കാതിരിക്കുക, കാരണം മുണ്ടക്കായി പ്രദേശത്തേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് പുറം ലോകത്ത് ഇതുവരെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ കൂടുതലായി നൽകിക്കൊണ്ട് അവിടെ നിന്നുള്ള വാർത്തകൾ, ഒരുപക്ഷെ ആളുകൾ വലിയ പരിഭ്രാന്തിയിലായിരിക്കും പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ദുരന്തം, എത്രത്തോളം വ്യാപ്തി എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. എത്രത്തോളം വീടുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ ഈ മണിക്കൂറുകളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മുണ്ടക്കായ് പ്രദേശം, ഒപ്പം തന്നെ ഈട്ടമല പ്രദേശം അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു, അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചൂരൽമല ടൗണിലേക്ക് പോലും ഇരച്ച് ഒഴുകി എത്തുന്ന മണ്ണും വെള്ളവും ഒപ്പം തന്നെ കല്ലുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തിയിരിക്കുന്നത്. 6 മൃതദേഹങ്ങൾ, അതൊരു കുഞ്ഞടക്കം 6 പേരുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ള കാര്യം നേരത്തെ ടി സിദ്ദിഖ് എംഎൽഎയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷുക്കൂറുണ്ട് ടെലിഫോണിൽ, അല്ലെ? അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഷുക്കൂർ, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ യഥാർത്ഥ ദുരന്തമുഖത്താണ് ഉള്ളത്. നമ്മൾ ചൂരൽമല ടൗണിൽ നിന്നും ഒരു 200 മീറ്ററോളം മുകളിലോട്ട് മാറി സ്കൂൾ റോഡിന് സഞ്ചരിച്ചാലാണ് നമുക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുക. നിലവിലുള്ള റോഡ് കാര്യങ്ങളൊക്കെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും യാത്ര ദുസ്സഹമായ ഒരു സാഹചര്യമാണുള്ളത്. ഒരുപാട് വീടുകളിൽ ആളുകൾ രണ്ടാം നിലയിലൊക്കെ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുക്കൊരു ചുരുത്ത് പോലെ രൂപപ്പെട്ടിട്ട് രണ്ട് സൈഡിലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം നിലയിൽ ഒരുപാട് ആളുകൾ അഭയം പ്രാപിച്ചിട്ടുണ്ട്. നിലവിൽ പല വീടുകൾക്കും അരക്കറ്റം ചെളി അതുപോലെ മരങ്ങളും മറ്റും വന്ന് പൊഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പിന്നെ നിലവിൽ ആളുകൾ ഓപ്പോസിറ്റ് മരത്തടികളും മറ്റും താൽക്കാലിക പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരമാവധി ആളുകൾ എല്ലാ സന്നദ്ധ പ്രവർത്തകരും നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ പകലൊന്നും ഒന്നും നോക്കാണ്ട് എല്ലാവരും ഇൻസിഡന്റ് സംഭവിച്ചത് മുതൽ ഈ സമയം വരെ എല്ലാവരും ഉണ്ട്. പരമാവധി ആളുകളെ പിന്നെ റെസ്ക്യൂ ചെയ്യുന്ന പ്രവർത്തനത്തിലാണ്. ഒരുപാട് വീടുകളിൽ ആളുകളുണ്ട്, രണ്ടാം നിലയിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താൽക്കാലിക മരപ്പാലങ്ങളും കയറുകളൊക്കെ കെട്ടി ഷുക്കൂർ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, അതായത് ഈ നടുവിലൂടെയൊക്കെ, വീടുകളുടെ നടുവിലൂടെയൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ചൊഴുകുന്നതായി കാണാം. അത് ക്രോസ് ചെയ്ത് ഈ ആളുകളെയൊക്കെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് വലിയ ഒരു ഒരുപാട് വീടുകളിൽ ആള് കാണാണ്ടായിട്ടുണ്ട്. നിലവിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആളുകളെ നിലവിൽ ഞങ്ങൾ 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നപ്പോൾ രണ്ടാം നിലയിൽ മുകളിലൊക്കെ ടോർച്ച് അടിച്ചും ലൈറ്റ് അടിച്ചൊക്കെ നമ്മൾ കാണിച്ച് ഐഡന്റിഫൈ ചെയ്ത ആളുകൾ നമ്മളിപ്പം വെളിച്ചം വന്നതിന് ശേഷം പരമാവധി കയറും പടങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളെ നേരെ ഓപ്പോസിറ്റിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷുക്കൂർ, എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്, കാരണം വീടുകളൊക്കെ അവിടെ കാണുന്നുണ്ട്, അവിടെ ആളുകൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള സമയം എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വടം കെട്ടിയൊക്കെ കൊണ്ട് അങ്ങനെ ക്രോസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്? നമ്മൾ പല സ്വകാര്യ തോട്ടങ്ങളും കാപ്പി തോട്ടങ്ങളൊക്കെ താണ്ടി കുന്നും മലയിൽ താണ്ടി മേലയോടെ വന്നാണ്. നിലവിലുള്ള വഴി കാര്യങ്ങൾ റോഡുകളൊക്കെ ഒഴിച്ചുപോയിരുന്നു, അതുപോലെ ചെളി അടിഞ്ഞുകൊണ്ട് നമുക്കൊന്നും സ്ഥലമൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പോകുന്ന ആളുകൾ സുരക്ഷയും കൊണ്ട് മുൻ നിർത്തി തൊട്ടടുത്തുള്ള തോട്ടങ്ങളും സ്വകാര്യ തോട്ടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഷുക്കൂർ, അതായത് ഇവരിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും ഇത് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അത് കൃത്യമായി ഏത് സ്ഥലത്തുനിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇങ്ങനെ വടമൊക്കെ കെട്ടിക്കൊണ്ട് NDRFന്റെ അടക്കം സംഘം അടക്കം അപ്പുറത്തേക്ക് എത്തി ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും രണ്ടാം നിലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിലവിലും മഴയ്ക്കൊരു കുറവുള്ളതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ സംവിധാനങ്ങളും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, എല്ലാവരും സംഭവത്തിൽ എത്തി പരമാവധി ആളുകളെ ജീവനോടെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശരി ഷുക്കൂർ, എന്തായാലും പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക, ഒപ്പം തന്നെ സ്വന്തം ജീവൻ കൂടെ നോക്കി അതുപോലെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ രക്ഷാമുഖത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകൾ എത്തുന്നത് വലിയ തടസ്സമുണ്ടാക്കുമെന്നതേ കൊണ്ട് മന്ത്രി പറഞ്ഞിരുന്നു. അവിടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി മറ്റുള്ളവർ അവരുടെ ഇടങ്ങളിൽ തന്നെ കുറച്ചുകൂടെ സേഫായിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രിമാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കാനായി മന്ത്രിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. ഈ നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്.
ഇരിക്കുന്നത് എന്നുള്ളത്. പുലർച്ചെ 1:30 ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി ഈ മുണ്ടക്കായ് അട്ടമല പ്രദേശങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് എവിടെയാണ് കൃത്യമായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്, ഏതൊക്കെ ഭാഗങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, അവിടെ എത്രത്തോളം വീടുകൾ, ഏതൊക്കെ വീടുകളെ ബാധിച്ചിരിക്കുന്നു, എത്രത്തോളം ആളുകളെ ബാധിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വരണമെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പ്രവർത്തകർക്ക്, NDRF അടക്കമുള്ള ആളുകൾക്ക് ഈ മുണ്ടക്കായ് ഭാഗത്തേക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മുണ്ടക്കായ്ക്കുള്ള തൊട്ടടുത്ത ടൗൺ അത് ചൂരൽമരയാണ്. ചൂരൽമരയിലേക്ക് വരെ ഒലിച്ചു വരുന്ന മണ്ണിൻ്റെയും പാറക്കല്ലുകളുടെയും കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ മുണ്ടക്കായ്ക്ക് എത്തുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഏത് രീതിയിൽ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയും, അത് ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് എന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ രക്ഷാ സംഘങ്ങളും NDRF സംഘം അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു ഹെലികോപ്റ്റർ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം. വായുസേനയുടെ 2 ഹെലികോപ്റ്റർ സുളൂറിൽ നിന്നും, കോയമ്പത്തൂരിലെ സുളൂറിൽ നിന്നും 7:30 തന്നെ ഇങ്ങോട്ട് തിരിക്കുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു M-117, ഒരു ALH, KSTMA എന്നീ ഹെലികോപ്റ്ററുകൾ ചെറിയ വിമാനങ്ങളാണ് തിരിക്കുക എന്നുള്ളത് കൂടിയാണ് നമുക്കറിയുന്നത്. എന്തായാലും ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം. ഇവരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള സാധ്യതകളൊക്കെ ആരായണമെങ്കിൽ ഈ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള വഴി. ആ മറ്റൊരു മാർഗമെന്ന് പറയുന്നത് നിലമ്പൂർ വഴിയാണ്. പക്ഷേ അതൊരു അസാധ്യമായ, ഉടനെ തന്നെ സാധ്യമല്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. കാരണം ആ ഭാഗത്തുകൂടെ പോയി ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുക, അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയുക എന്നുള്ളത് കൂടുതൽ സമയവും ഒരുപക്ഷെ മനുഷ്യ സാധ്യമായ രീതിയിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതുമായതുകൊണ്ട് തന്നെ ഒരു എയർലിഫ്റ്റിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ വായുമാർഗമുള്ള രക്ഷാ ദൗത്യത്തിന് ഊന്നൽ നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏറ്റവും ദുഃഖകരമായി വരുന്ന വാർത്ത 6 മൃതദേഹങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ അടക്കം 6 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.